तत्र सूर्यो भाति न चंद्रतारकम् नेमा विद्युतो भान्ति कुतोऽयमग्निः तमेव भान्तमनुभाति सर्वं तस्य भासा सर्वमिदं विभाति तस्य भासा सर्वमिदं विभाति। വൈദിക സനാതന ധർമ്മ പര്യത്തിൻ്റെ ഭാഗമായി വേദാംഗങ്ങളിൽ ജ്യോതിഷ സംബന്ധമായാണ് ഇതുവരെ നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ജ്യോതിഷം എല്ലാ രീതിയിലും ജീവിതത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. കാരണം കാലഗണന ഗ്രഹങ്ങളുടെയും രാശികളുടെയും നക്ഷത്രങ്ങളുടെയും ചലനങ്ങൾ അതനുസരിച്ച് ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഈ മാറ്റങ്ങൾക്ക് കാരണമായിരിക്കുന്നത് ഗ്രഹനക്ഷത്രങ്ങളുടെ ചലനങ്ങളനുസരിച്ച് ഉണ്ടാകുന്ന ഊർജത്തിൻ്റെ വ്യത്യാസം കൊണ്ടാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ വച്ചാണ്. ഗ്രഹാദികളുടെ ചലനങ്ങൾ കൊണ്ട് ഊർജം മാറുന്നത് ജീവജാലങ്ങൾ അനുഭവിക്കുന്നത് പോലെ തന്നെ ചെടികളിലും മറ്റും കാണാൻ കഴിയുന്നുണ്ട് എന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇതനുസരിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ജീവിതത്തോട് ഇത്രയും ബന്ധപ്പെട്ട് കിടക്കുന്ന ജ്യോതിശാസ്ത്രത്തിൻ്റെ ഒരടിസ്ഥാന അറിവെങ്കിലും നമുക്ക് ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അത് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന തെറ്റിദ്ധാരണകൾ, ഭ്രമങ്ങൾ, അല്ലെങ്കിൽ അശ്രദ്ധ, അവിശ്വാസം, സംശയങ്ങൾ, ഇതൊക്കെ നമ്മളെ ജീവിതത്തെ പലതരത്തിലും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ജ്യോതിശാസ്ത്രം ഒരു ഫലമറിയാനുള്ള, ഭാവി ഭൂതഫലങ്ങൾ അറിയാനുള്ള ഒരു ശാസ്ത്രം എന്ന രീതിയിലല്ലാതെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രഹനക്ഷത്രങ്ങളുടെ ചലനമനുസരിച്ച് നമ്മുടെ മനുഷ്യരുടെ മനസ്സിലുണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കി, ആ മാറ്റങ്ങൾക്കനുസരിച്ച് നമുക്ക് എങ്ങനെ ജീവിതം മെച്ചപ്പെടുത്താം, എങ്ങനെ ജീവിതം മുന്നേക്ക് കൊണ്ടുപോകാം എന്നറിയുന്നത് വളരെ വളരെ ഉചിതമായിരിക്കും, ഉത്തമമായിരിക്കും. ഈ ഒരു വിചാരം, ഈ ഒരു ഫലം, പ്രയോജനം മുന്നിൽ വച്ചുകൊണ്ടാണ് ജ്യോതിശാസ്ത്രത്തെക്കുറിച്ച് ഒരു പരിചയപ്പെടുത്തൽ എന്ന രീതിയിൽ നമ്മൾ ഈ സംവാദം ചെയ്യുന്നത്. കഴിഞ്ഞ സംവാദത്തിൽ നമുക്ക് ഏറ്റവും അറിവുള്ള, ഏറ്റവും കൂടുതൽ നമുക്ക് പരിചയമുള്ള പഞ്ച അംഗങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. പഞ്ചാംഗങ്ങൾ എന്താണ് എന്ന് ഒന്ന് പരിചയപ്പെടുത്തി. ഇനി ഈ ഭാഗത്തിൽ, ഈ സംവാദത്തിൽ അതുപോലെ തന്നെ നമുക്ക് വളരെ പരിചയമുള്ള, നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഓരോ സത്കർമ്മങ്ങളിലും ഓരോ പ്രവൃത്തികളിലും നമ്മൾ ഇടപെടുമ്പോൾ കേൾക്കാറുള്ള പ്രസിദ്ധമായ കാല സംബന്ധമായ ജ്ഞാനമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ രാഹുകാലം, യമഖണ്ഡകാലം, ഗുളികാകാലം, ഈ കാലസംബന്ധമായിട്ട് പഞ്ചാംഗങ്ങളിലും അതുപോലെ തന്നെ കലണ്ടറുകളിലും
മലയാളത്തിലൊക്കെ എല്ലാ കലണ്ടറുകളും പ്രസിദ്ധമായ എല്ലാ കലണ്ടറുകളും ഇത് സംബന്ധമായി എഴുതുന്നുണ്ട്. ഇപ്പൊ രാഹുകാലത്ത് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന ഒരു ഭയമുണ്ട്. രാഹുകാലം നോക്കിയിട്ടേ കാര്യങ്ങൾ പ്രവർത്തിക്കാവൂ. അതുപോലെ യമഖണ്ഡകാലവും ഗുളികാകാലവും ഒക്കെ നോക്കുന്നവരുണ്ട്. എന്നാൽ ഒരു സത്യം ഇവിടെ പറയേണ്ടത്, രാഹുകാലം മുഴുവനായിട്ട് അശുഭമല്ല. രാഹുകാലത്ത് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന താത്പര്യം ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. അത് തെറ്റിദ്ധാരണയാണ്. രാഹുകാലത്ത് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ യമഖണ്ഡകാലത്തും ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, മറ്റു ചിലത് ചെയ്യാം. ഗുളികാകാലത്തും അങ്ങനെ തന്നെയാണ്. അതിലെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, രാഹുകാലത്ത് നേരത്തെ തുടങ്ങി വച്ചിട്ടുള്ള പ്രവൃത്തികൾ അത് തുടരുന്നതിൽ യാതൊരു ദോഷവുമില്ല. അത്തരം പ്രവൃത്തികൾ തുടരാൻ രാഹുകാലം ഒരു വേള അനുകൂലമാണെന്ന് തന്നെ പറയാം. എന്നാൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ, ഒരു പ്രവൃത്തി നമ്മൾ ആദ്യമായി തുടങ്ങുകയാണ് എങ്കിൽ അത് രാഹുകാലത്തിൽ ആവാൻ പാടില്ല. അത്തരം പ്രവൃത്തികൾ തുടങ്ങാൻ രാഹുകാലം മാറ്റുന്നത് നന്നായിരിക്കും. അതിലും വളരെ സൂക്ഷ്മമായി ചിന്തിക്കുന്ന ചില ജ്യോതിഷികളുടെ അഭിപ്രായം, അല്ലെങ്കിൽ ചില ഗ്രന്ഥങ്ങളിൽ അത്തരം അഭിപ്രായങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. ചില പ്രവൃത്തികൾ രാഹുകാലത്തിനോട് ചേർന്ന് തുടങ്ങാം എന്നും പറയുന്നുണ്ട്. അത് വിശദമായി അറിയുന്ന ജ്യോതിഷന്മാരിൽ നിന്ന് അറിയേണ്ട കാര്യമാണ്. പക്ഷെ സാമാന്യമായി ഒരു മംഗളകാര്യം, ഒരു സത്പ്രവൃത്തി രാഹുകാലത്തിൽ തുടങ്ങാൻ പാടില്ല എന്നാണ്. അതുപോലെ വിശേഷാൽ രാഹുകാലത്തിന് പറയാനുള്ളത്, യാത്ര, അത് ഒരു കാര്യത്തിന് നമ്മൾ യാത്ര തിരിക്കുന്നത്, അത് രാഹുകാലത്ത് പാടില്ല. രാഹുകാലം ആ യാത്രാ സമയത്തേക്ക് ഒഴിവാക്കണം എന്നത് സത്യമാണ്. ഇങ്ങനെ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും രാഹുകാലത്ത് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന്, രാഹുകാലത്തിൽ അമ്പലത്തിൽ പോകുന്നതോ തൊഴുകുന്നതോ അല്ലെങ്കിൽ അവിടെയുള്ള പൂജാദി കർമ്മങ്ങൾ ചെയ്യുന്നതോ ഒന്നും ബാധകമല്ല. അതുപോലെ സാധനകൾ ചെയ്യുന്നത് അതൊന്നും ബാധകമല്ല. അതുപോലെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യങ്ങൾ അത് രാഹുകാലത്തിന് ബാധകമല്ല. ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ കൂടി ഉണ്ട്. അത് രാഹുകാല സംബന്ധമായിട്ടുള്ള ഈ രാഹുകാലത്തെക്കുറിച്ച് പറയുമ്പോൾ, രാഹുകാലം കൂടുതൽ പ്രസിദ്ധമായിരിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ്, തെക്കൻ ഭാരതത്തിലാണ്. ഇവിടെ, അതായത് ഉത്തരേന്ത്യയിൽ, രാഹുകാലം അത്ര പ്രസിദ്ധമല്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ടാണ് ഇവിടങ്ങളിലെ പഞ്ചാംഗങ്ങളിൽ രാഹുകാലം കുറിക്കാൻ തന്നെ തുടങ്ങിയത്. കലണ്ടറിലൊക്കെ കുറിക്കാൻ തുടങ്ങിയത് ഇപ്പോൾ അടുത്ത കാലത്തായിട്ടാണ്. ഇവിടെ രാഹുകാലത്തിന് പകരം മറ്റൊരു രീതിയാണുള്ളത്. അതിനെ ചൗഘടി എന്നാണ് പറയുന്നത്. ഈ ചൗഘടിയും രാഹുകാലം പോലെ തന്നെ കണക്കാക്കുന്നതാണ്. ഒരു ദിവസത്തിൻ്റെ 12 മണിക്കൂർ നമ്മൾ എടുക്കുകയാണെങ്കിൽ 12 മണിക്കൂറിനെ 8 വിഭജിച്ച് ചൗഘടി കണക്കാക്കും. അപ്പോൾ അത് 1.5 മണിക്കൂറാണ് ഈ ചൗഘടി എന്ന് പറയുന്നത്. അത് രാത്രിയും പകലും രണ്ട് സമയത്തും ദിനരാത്രങ്ങൾ എടുത്ത് കണക്കാക്കും. അങ്ങനെ വരുമ്പോൾ 8 x 8 = 16 ചൗഘടികൾ വരും. ആ 16 ചൗഘടികൾക്ക് ഓരോന്നിനും ഓരോ ഫലം പറഞ്ഞിട്ടുണ്ട്. അത് തുലന ചെയ്ത് പറയുമ്പോൾ രാഹുകാലം പോലെയാണെന്ന് തോന്നാം, പക്ഷേ രാഹുകാലത്തിൻ്റെ അതേ ഫലങ്ങളല്ല ഈ ചൗഘടിക്ക് വരുന്നത്. ചൗഘടിയുടെ ചില ദിവസങ്ങൾ, ചില മണിക്കൂറുകൾ ശുഭമാണ്, ചിലത് അശുഭമാണ്. അങ്ങനെയാണ് ഇവിടെ ചൗഘടി കണക്കാക്കുന്നത്. അതിവിടെ പഞ്ചാംഗങ്ങളിൽ കാണാവുന്നത്. അപ്പോൾ കൂടുതൽ വിശദമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്
ഈ മൂന്ന് കാലങ്ങളെയും രാഹുകാലം യമഖണ്ഡകാലം ഗുളികാകാലം ഇവയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. രാഹുവിനെ കുറിച്ച് നേരത്തെ നമ്മൾ പരിചയപ്പെട്ടു. ഭൂമിയുടെയും ചന്ദ്രന്റെയും ഭ്രമണപഥത്തിൽ വരുന്ന നോഡ്സ് അതായത് ബിന്ദുക്കളാണ് രാഹു കേതുവും. അത് രാഹു അസെൻഡിങ് ആരോഹണത്തിലെ ബിന്ദുവാണ്, അതുപോലെ കേതു ഡിസെൻഡിങ് അവരോഹണത്തിലെ ബിന്ദുവാണ്. ഇത് വിശദമായി നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇവ ഈ സന്ദർഭങ്ങൾ ഈ സമയങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ പ്രകൃതിയുടെ മാറ്റങ്ങൾ കണക്കാക്കിയാണ് രാഹുവിനെയും കേതുവിനെയും ഗ്രഹങ്ങളായി കണക്കാക്കാൻ ജ്യോതിഷം തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഗ്രഹങ്ങളുടെ അർത്ഥം നേരത്തെ പറഞ്ഞത് നമ്മൾ ഓർക്കുന്നുണ്ടാകും. ആ ഗ്രഹങ്ങളെന്ന് നമ്മൾ പറഞ്ഞത് പ്ലാനറ്റ്സുകളെ അല്ല, ഗ്രഹങ്ങളെന്നാൽ മനുഷ്യന് പ്രയോജനമുണ്ടാകുന്നത് അല്ലെങ്കിൽ മനുഷ്യരെ ബന്ധിച്ച് നിൽക്കുന്നത് ഗ്രഹിച്ച് നിൽക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഗ്രഹങ്ങളെന്ന് പറയുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഫലങ്ങൾ ഉണ്ടാകുന്നത് ഒരു സംബന്ധം കൊണ്ട് മനസ്സിന് ഒരു വ്യത്യസ്തമായ വിചാരമുണ്ടാകുന്നത് അല്ലെങ്കിൽ ഒരു ദോഷമോ ഗുണമോ ഉണ്ടാകുന്നത് അതിന് ചന്ദ്രൻ്റെ ഉദയാസ്തമയങ്ങളെക്കുറിച്ചും പൂർണിമയെക്കുറിച്ചും അമാവാസ്യയെക്കുറിച്ചും ഒക്കെ നേരത്തെ സൂചിപ്പിച്ചത് ഇവിടെ ഓർക്കുക. അപ്പം അങ്ങനെയാണ് രാഹുവിനെയും കേതുവിനെയും ഗ്രഹമായി കണക്കാക്കിയത്. പിന്നെ മറ്റൊന്നുള്ളത്, നമ്മൾ ഇപ്പോൾ കലണ്ടറുകളിലും പഞ്ചാംഗങ്ങളിലുമൊക്കെ രാഹുകാലം നിശ്ചിതമായി കുറിച്ച് കാണാം. ഓരോ സമയം കൃത്യമായിട്ട് ഒന്നര മണിക്കൂറിൻ്റെ ഇത് വെച്ച് ഓരോ ദിവസത്തെ ഓരോ സമയം കുറിച്ചിട്ടുണ്ടാവും. രാവിലെ ഇതാണ്, ഉച്ചയ്ക്ക് ഇതാണെന്ന്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞായറാഴ്ച രാഹുകാലം വരുന്നത് 4:30 to 6 അങ്ങനെ കുറിച്ചിട്ടുണ്ട്. പക്ഷെ വാസ്തവത്തിൽ രാഹുകാലം ഈ കണക്കാക്കുന്ന വിധി അനുസരിച്ച് നോക്കുമ്പോൾ രാഹുകാലം ഓരോ സ്ഥലത്തെ ഉദയ അസ്തമയങ്ങൾ വച്ച് വ്യത്യസ്തമാകും. ഇപ്പോൾ സാധാരണ കണക്കാക്കിയിരിക്കുന്നത് 6 ഉദയം 6 അസ്തമയം എന്ന രീതിയിൽ കണക്കെടുത്താണ് രാഹുകാലം കണക്കാക്കുന്നത്. അതനുസരിച്ചായിരിക്കും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നതും. പക്ഷെ വാസ്തവത്തിൽ സൂര്യോദയമനുസരിച്ച് രാഹുകാലങ്ങൾ മാറി വരും. അത് ഓരോന്നിൻ്റെയും കാലം മാറുന്നതനുസരിച്ച് അതുപോലെ യമഖണ്ഡകാലവും ഗുളികാകാലവും മാറി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്കിലും സാമാന്യമായി പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ നോക്കിയാൽ 5:30 to 6:30 ഉള്ള ഒരു സമയത്തിൻ്റെ ഗ്യാപ്പിലാണ് ഉദയാസ്തമയങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് സാമാന്യമായി മനസ്സിലാക്കാം. അപ്പോൾ അതിനെ ഒന്ന് ശരാശരി എടുത്താണ് ഈ 6 എന്നുള്ള രാഹുകാലം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ 6 തുടങ്ങിയിട്ടുള്ള ഉദയം നിശ്ചയിച്ചിരിക്കുന്നു. ആ ഉദയത്തിനനുസരിച്ച് പിന്നെ 1.5 വച്ചിട്ടുള്ള രാഹുകാലത്തിൻ്റെ നിശ്ചയം വരുന്നത്. അപ്പോൾ ചിലപ്പോൾ അത് ശ്രദ്ധിച്ച് ആ ഉദയാസ്തമയം നമുക്ക് കറക്റ്റ് കണക്കാക്കാൻ പറ്റിയില്ല എങ്കിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ നിശ്ചയിച്ച് ചെയ്യുന്നത് രാഹുകാലത്തായി പോകും. കാരണം അത് ഉദയാസ്തമയങ്ങൾ നമ്മൾ ഉത്തരായണവും ലക്ഷണായണവും ഒക്കെ നോക്കി കലണ്ടറിലെ ഉദയാസ്തമയങ്ങൾ എഴുതിയ അനുസരിച്ച് 10 പിന്നിലേക്കും മുന്നിലേക്കും ഒക്കെ മാറ്റുന്ന മാറ്റം അത് നോക്കി വേണം യഥാർത്ഥമായിട്ട് രാഹുകാലം നിശ്ചയിക്കാനായിട്ട്. അപ്പോൾ രാഹുകാലത്തിൻ്റെ ഒരു ചുരുക്കം, അതായത് ഏത് ദിവസങ്ങളിൽ എപ്പോഴൊക്കെയാണ് രാഹുകാലം എന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ, ഇപ്പോൾ നമുക്ക് ഈ നമ്മുടെ ഭാരതീയ സംസ്കാരം കുട്ടികളെ പരിചയപ്പെടുത്തുമ്പോൾ, ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, പഞ്ചാംഗം പരിചയപ്പെടുത്തണം. അതുപോലെ ഈ രാഹുകാലം യമഖണ്ഡകാലം ഗുളികാകാലം ഇതൊക്കെ കലണ്ടറിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ ആവുന്നത് എന്നൊക്കെ പരിചയപ്പെടുത്തുന്നത് നല്ലതാണ്. കാരണം ഓരോ തലമുറ കഴിയുമ്പോഴും ഇതുമായിട്ടുള്ള പരിചയം, ഈ വിഷയങ്ങളുമായിട്ടുള്ള പരിചയം കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഇപ്പോഴത്തെ കുട്ടികൾ നമുക്കറിയാം അവർക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മുടെയൊക്കെ അച്ഛനും അപ്പൂപ്പനും ഒക്കെ ഇത് പറയുന്നതും അവിടെ നിന്നൊക്കെയാണ് നമ്മളിത് പഠിച്ചതും
അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്നതുമൊക്കെ ആ സമയം നിശ്ചയിക്കുന്നതുമൊക്കെ. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്, കലണ്ടറിൽ നോക്കി എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, ഉദയാസ്തമയങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, അതനുസരിച്ച് രാഹുകാലത്തിൽ വരുന്ന വ്യത്യാസം എങ്ങനെയാണ് എന്നൊക്കെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക. ചെറിയ കണക്കുകളാണ് ഇപ്പോൾ നമ്മളതിനെക്കുറിച്ച് സംസാരിക്കും, ആ കണക്കുകളിൽ നിൽക്കുന്നതാണ്. അപ്പോൾ വ്യത്യസ്തമായ ഉദയാസ്തമയങ്ങൾ ഉള്ളത് നമ്മൾ മനസ്സിലിരുത്തിക്കൊണ്ട് തന്നെ ഒരു കണക്ക് നമുക്ക് കൂട്ടാനായിട്ട് 6 മണി ഉദയം 6 മണി അസ്തമയം എന്ന 12 മണിക്കൂർ എടുത്താണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വിചാരം ചെയ്യുന്നു അതനുസരിച്ച് കലണ്ടറുകളിലും മറ്റും കൊടുത്തിട്ടുള്ള ഒരു നിശ്ചിത രാഹുകാല സമയം, ഓരോ ദിവസത്തെ നിശ്ചിത രാഹുകാല സമയം മലയാളത്തിൽ ഒരു ഈരടിയുണ്ട്. ആ ഈരടി എല്ലാവരും ചൊല്ലി പഠിച്ച് ഓർക്കുന്നത് നന്നായിരിക്കും. അതിൽ ഈരടി പറയുന്നത് ഇങ്ങനെയാണ്, 4:30 3 പിന്നെ 12:30 10 നവമേ, ഈ രണ്ട് വരികളിൽ 7 ദിവസത്തെ രാഹുകാലം പറയപ്പെട്ടു. 4:30 3 പിന്നെ 12:30 10 നവമേ, അതായത് 4:30 ഞായറാഴ്ച വൈകുന്നേരം 4:30 രാഹുകാലം തുടങ്ങുന്നത്. രാഹുകാലത്തിൻ്റെ സമയം 4:30 തുടങ്ങിയാൽ പിന്നെ 1.5 മണിക്കൂർ അതിൽ കൂട്ടിക്കൊള്ളുക. ഇപ്പം 4:30 മുതൽ 6 വരെ എന്നാകും. തിങ്കളാഴ്ച രാവിലെ 7:30 4:30 7:30, ചൊവ്വാഴ്ച 3 മണി ഉച്ചയ്ക്ക് 3:30 പിന്നെ, ബുധനാഴ്ച 12:00 12 മണിക്കാണ് ബുധനാഴ്ച വരുന്നത്, 12 മുതൽ 1:30 വരെ ഉള്ള സമയം. അതുപോലെ വ്യാഴാഴ്ച വരുമ്പോൾ അത് 1:30 മുതൽ വരുന്ന സമയമാവും, 1:30 മുതൽ 3 വരെ എന്നാവും. അത് കഴിഞ്ഞ് 10:30 നവമേ വെള്ളിയാഴ്ച വരുമ്പോൾ രാവിലെ 10:30 വരുന്നത്, അവസാനം ശനിയാഴ്ച നവമേ 9 മണി മുതലാണ് രാഹുകാലം. ഇത് ഓർത്തു വയ്ക്കാൻ ഒരു ശ്ലോകമെന്നുള്ളത്. ഇതുപോലെ മറ്റൊരു ടെക്നിക്ക്, അത് കുറച്ചുകൂടെ ഇതിൽ വിശദമായി മനസ്സിലാക്കാൻ മറ്റൊരു ടെക്നിക്ക് ഉപയോഗിച്ച് കണ്ടിട്ടുള്ളത്, ഒരു ഇംഗ്ലീഷിലൊരു വാക്യം ഉണ്ടാക്കിയിട്ട് ആ വാക്യത്തിൻ്റെ ഓരോ അക്ഷരങ്ങൾ എടുത്തിട്ടാണ് ആ ഒരു ഫോർമുല ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു ഫോർമുലയാണത് രാഹുകാലം കണക്കാക്കാനുള്ള. ഇതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും, അവർക്കിത് രസം തോന്നും എന്നതുകൊണ്ടാണ് ഞാനിതിവിടെ സൂചിപ്പിക്കുന്നത്. 11 boys have a good football club. 11 boys have a good football club എന്നൊരു വാക്യമാണ്. ഇതിലെ ഓരോ പദത്തിൻ്റെയും ഓരോ വേർഡിൻ്റെയും ആദ്യത്തെ അക്ഷരമെടുക്കുമ്പോൾ 11 എന്നുള്ളതിന് ഇ, ബോയ്സ് എന്നുള്ളതിന് ബി, ഹാവ് എന്നുള്ളതിന് എച്ച്, എ എടുക്കുന്നു, ഗുഡ് എന്നുള്ളതിന് ജി, ഫുട്ബോൾ എന്നുള്ളതിന് എഫ്, ക്ലബ് എന്നുള്ളതിന് സി. അപ്പോൾ ഇത് 7 അക്ഷരങ്ങളായി. ഈ 7 അക്ഷരങ്ങൾ വച്ച്, ഈ അക്ഷരമാലയുടെ അക്ഷരങ്ങൾ വച്ച് കണക്കാക്കുന്ന രീതി ഒന്ന് പരിചയപ്പെടുത്തുക, അതൊരു രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ഇ എന്നുള്ളതിന് തിങ്കളാഴ്ച എടുക്കും. അപ്പോൾ തിങ്കളാഴ്ചയിൽ വന്ന ഇ, 11 എന്നുള്ളതിലെ ഇ അക്ഷരമാലയിലെ 5-ാം അക്ഷരമാണ് വരിക. 5-ാം അക്ഷരമെടുക്കുന്നു ഇ എന്നുള്ളത്, ഇംഗ്ലീഷ് അക്ഷരമാലയുടെ 5-ാം അക്ഷരം. എന്നിട്ട് 5-ൻ്റെ പകുതി കൂടെ അതിൻ്റെ കൂടെ കൂട്ടുക. അപ്പോൾ 5 + 5-ൻ്റെ പകുതി 2.5, അതുകൂടെ കൂട്ടിക്കഴിയുമ്പോൾ 7.5 എന്ന് കിട്ടും. 7.5 അതായത് 7:30 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് 4:30 7:30 3:30 എന്നുള്ളതിൻ്റെ 7:30 തിങ്കളാഴ്ചത്തെ രാഹുകാല ആരംഭം. അപ്പോൾ 7:30 1.5 മണിക്കൂർ കൂട്ടുക. ഈ 1.5 മണിക്കൂറിൻ്റെ കണക്ക് നമ്മൾ വഴിയെ പറയുന്നുണ്ട്. അപ്പോൾ രാഹുകാലം 7:30 മുതൽ 9 എന്നുള്ളത് കിട്ടി. അതുപോലെ ചൊവ്വ
ചൊവ്വ 11 ബോയ്സ് എന്നുള്ളതിൽ ബോയ്സ് എന്നുള്ള ബി എന്നെടുക്കുക. ബി എന്നത് രണ്ടാം അക്ഷരമാണ്, അതിൻ്റെ രണ്ടിൻ്റെ പകുതി ഒന്നാണ്. ഇപ്പം നേരത്തെ ചെയ്തതുപോലെ രണ്ടും പ്ലസ് ഒന്നും കൂടെ ചേർക്കുമ്പോൾ മൂന്ന് എന്ന് കിട്ടും. അപ്പോൾ 3 മണിയാണ് ചൊവ്വാഴ്ചത്തെ രാഹുകാല ആരംഭം. അത് കഴിഞ്ഞ് ബുധനാഴ്ച, ബുധനാഴ്ചയ്ക്ക് ഹാവ് എന്നുള്ളതിന് എച്ച് ആണ് നമ്മൾ എടുക്കുക. എച്ച് 8-ാം അക്ഷരമാണ്, അതിൻ്റെ പകുതി 4. അപ്പോൾ 8 ഉം 4 ഉം 12, 12 എന്ന് കിട്ടും. അപ്പോൾ 12 ആണ് ബുധനാഴ്ചത്തെ രാഹുകാല സമയം, 12 മുതൽ 1.5 വരെ. ഇനി വ്യാഴാഴ്ച എടുക്കാം. വ്യാഴാഴ്ച എടുക്കുമ്പോൾ 11 ബോയ്സ് ഹാവ് എ ആണ് വ്യാഴാഴ്ചത്തെ അക്ഷരമാല, 1-ാമത്തെ അക്ഷരമാലയാണ്. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 0.5, അത് കൂടെ ചേർക്കുക. അപ്പോൾ 0.5 കേൾക്കുമ്പോൾ 1.5 ആവും. അപ്പോൾ 1.5 ആണ് വ്യാഴാഴ്ചത്തെ രാഹുകാല ആരംഭം. വെള്ളിയാഴ്ച, വെള്ളിയാഴ്ച ഗുഡ് എന്നുള്ള ജി എടുക്കുന്നു. ജി 7-ാമത്തെ അക്ഷരമാണ്, അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 3.5 എന്ന് വരും. അത് നമ്മൾ കൂട്ടിക്കഴിയുമ്പോൾ 7 + 3.5 = 10.5 എന്ന് കിട്ടും. 10.5 ആണ് വെള്ളിയാഴ്ചത്തെ രാഹുകാല ആരംഭം. ഇതുപോലെ ശനിയാഴ്ച എഫ് ആണ്, 6-ാം അക്ഷരമാണ്, അതിൻ്റെ പകുതി 3 ആണ്. 6, 3 കൂട്ടുമ്പോൾ 9 എന്ന് കിട്ടും. അപ്പോൾ 9 ആണ് ശനിയാഴ്ചത്തെ രാഹുകാലം എന്ന് നമുക്കറിയാം. 9 മുതൽ 10.5 വരെ. ഇനി അവസാനം ക്ലബിലെ സി ഞായറാഴ്ച എടുക്കുകയാണ്. സി എന്ന അക്ഷരം 3-ാമത്തെ അക്ഷരമാണ്, എ ബി സി. അതിൻ്റെ പകുതി 1.5 ആണ്. അപ്പോൾ 3-ഉം 1.5 ആവുമ്പോൾ 4.5 എന്ന് കിട്ടും. അപ്പോൾ 4.5 ആണ് ഞായറാഴ്ചത്തെ രാഹുകാലം തുടങ്ങുന്നത്. ഇതൊരു വളരെ ഒരു സിമ്പിളായിട്ടുള്ള രസകരമായൊരു രീതി ആരോ ആ ഫോർമുല തയ്യാറാക്കിയത് നമ്മൾ വായിച്ചതാണ്. വളരെ നല്ല ഒരു രസമുള്ള ഒരു രീതിയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കാനും എളുപ്പമാണ്. ഇതിലൊരു ചാർട്ട് ഉണ്ടാക്കിയാൽ വളരെ വ്യക്തമാകും. അപ്പോൾ ഇനി നമ്മൾ ഈ രാഹുകാലം 1.5 മണിക്കൂർ എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്നുള്ളൊരു വിധിയാണ് നോക്കേണ്ടത്. അതേ വിധി തന്നെയാണ് യമഖണ്ഡകാലത്തിലും ഗുളികകാലത്തിലും വരുന്നത്. അതായത് 3-ഉം 1.5 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഗ്യാപ്പാണ്. അപ്പം അതിൽ ആദ്യം ഉദയം മുതൽ അസ്തമയം വരെയുള്ള സമയം എടുക്കുന്നു. ഒരു ദിവസത്തെ ഉദയം മുതൽ അസ്തമയം വരെ ശരാശരി നമ്മൾ 12 മണിക്കൂർ കൂട്ടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഉദയാസ്തമയങ്ങളിൽ വ്യത്യാസം വരുമ്പോൾ കുറച്ച് കുറയും, കൂടുതലുമൊക്കെ ആവാം. പക്ഷേ ശരാശരി 12 മണിക്കൂർ പകൽ, പകലിനെയാണ് നമ്മൾ ദിവസം എന്ന് പറയുക. അപ്പോൾ പകൽ സമയം എടുക്കുന്നു. ഇതുപോലെ തന്നെ രാത്രിയിലും വരും. ഇപ്പോൾ ചൗഘടി ഇവിടെ ഉത്തരേന്ത്യയിൽ കണക്കാക്കുന്നത് രാത്രിയും പകലും ചേർത്താണ്. അപ്പോൾ 16 ചൗഘടിയാണ് അവർ കണക്കാക്കുന്നത്. നമുക്കാണെങ്കിൽ 8 ആയിട്ട് വരും. അപ്പോൾ ഈ 12 മണിക്കൂറുള്ളത് 12 മണിക്കൂറിനെ 8 ഭാഗമായിട്ട് ഭാഗിക്കാം. 8 എങ്ങനെ ഭാഗിക്കുന്നു എന്ന് ചോദിച്ചാൽ 7 നമ്മുടെ വാരങ്ങൾ, നമ്മൾ പഞ്ചാംഗത്തിൽ വാരങ്ങൾ പഠിച്ചു, ആയർ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എന്നുള്ള ആ 7 എണ്ണം, അതിനോടൊപ്പം രാഹുവിനെയും കൂടെ കൂട്ടുക. അപ്പോൾ 7 ഞായർ തിങ്കളാദി 7കളും 7ഉം അതിനോടൊപ്പം രാഹുവും കൂട്ടുമ്പോൾ 8 കിട്ടും. അങ്ങനെ ഒരു ദിവസത്തെ 8 ആയിട്ട് നമ്മൾ ഭാഗിച്ചാൽ നമുക്ക് കിട്ടുന്നത് 12 മണിക്കൂറിനെ 8 ആയിട്ട് ഭാഗിക്കുമ്പോൾ 1.5 മണിക്കൂർ കിട്ടും. അതാണ് ഇതിൻ്റെ ആദ്യത്തെ ഫോർമുല. അപ്പോൾ ഈ 1.5 മണിക്കൂറിൽ രാഹുവിൻ്റെ സ്ഥാനം, അപ്പോൾ ഒരു ദിവസത്തിൽ ഈ 12 മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന 8 ഗ്രഹങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രം. അതനുസരിച്ചാണ് നമ്മൾ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി എന്ന ദിവസങ്ങളുടെ പേര് നിശ്ചയിക്കുന്നതെന്ന് കഴിഞ്ഞ സംവാദത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അതിൻ്റെ പേര് നിശ്ചയിച്ചിട്ടുള്ളത്. അത് വച്ച് നോക്കുമ്പോൾ ഈ 8 വിഭാഗത്തിൽ ഓരോ 1.5 മണിക്കൂറിലും ഈ ഞായർ തിങ്കൾ ചൊവ്വ എന്നുള്ള ഗ്രഹങ്ങൾ, ഞായർ എന്ന് പറയുന്ന സൂര്യഗ്രഹം, തിങ്കളെന്ന് പറയുന്നത് ചന്ദ്രഗ്രഹം, ബാക്കി ചൊവ്വയും ബുധനും വ്യാഴവും
വെള്ളി എന്ന് പറയുന്ന ശുക്രഗ്രഹം ശനി എന്ന് പറയുന്ന ഗ്രഹം പ്രസിദ്ധമാണ്. അപ്പൊ ഈ ഒന്നര മണിക്കൂർ വച്ച് ഈ ഗ്രഹങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഭാഗത്തിൽ അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞതിൽ സംവാദിച്ചിരുന്നത്. ആദ്യത്തെ ഒന്നര മണിക്കൂർ സൂര്യനാണ് വരുന്നതെങ്കിൽ അത് ഞായറാഴ്ചയും, ആദ്യത്തെ ഒന്നര മണിക്കൂർ തിങ്കളാണ് വരുന്നതെങ്കിൽ അത് തിങ്കളാഴ്ച, തിങ്കൾ എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ. അപ്പൊ ഈ ക്രമത്തിലാണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു. അത് ഓർമ്മയുള്ളവര് ഓർക്കുക, ഇല്ലെങ്കിൽ ആ കഴിഞ്ഞ സംവാദത്തിലെ വീഡിയോ യൂട്യൂബിലുള്ളത് ഒന്നുകൂടി കേൾക്കുക. അപ്പോൾ ആ കാര്യം വിശദമാകും, കാരണം അതും കൂടി ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. അപ്പോൾ അത് നോക്കിയിട്ട് അത് ഓർക്കുമ്പോൾ ഇത് ക്ലിയർ ആകും എന്താണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ 12 മണിക്കൂറിനെ 8 ഭാഗിക്കുമ്പോൾ അതിൽ രാഹുവിനും ഒരു 1.5 മണിക്കൂർ സ്ഥാനം വരുന്നു. ഇത് ഏത് ക്രമത്തിൽ വരുന്നുവോ ആ ക്രമത്തിലാണ് രാഹുകാലം നിശ്ചയിക്കേണ്ടത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. പക്ഷേ അതിൽ ചില നിമിത്തങ്ങൾ വച്ചിട്ട് അതിൽ ചില വ്യത്യാസങ്ങളും വരാറുണ്ട്. അപ്പം ഇതുപോലെ 1.5 മണിക്കൂർ രാഹുകാലത്തിൻ്റെ നിശ്ചയം, അതുപോലെ തന്നെ യമഖണ്ഡകാലം. ഈ യമഖണ്ഡകാലം എന്ന് പറയുന്നത് വ്യാഴഗ്രഹത്തിൻ്റെ സമയമാണ്. ഇത് 1.5 മണിക്കൂറാണ്. ഒരു ദിവസത്തെ 8 ഭാഗിക്കുമ്പോൾ അതിൽ വ്യാഴത്തിനൊരു സ്ഥാനം ഉണ്ടാവും. ആ സ്ഥാനത്ത് വരുന്ന സമയം ഏതാണോ അതിനെ യമഖണ്ഡകാലം എന്ന് പറയുന്നു. പിന്നെ ഗുളിക കാലത്തെക്കുറിച്ചാണ്. ഗുളികൻ ജ്യോതിശാസ്ത്രമനുസരിച്ച് ശനിഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ്, അല്ലെങ്കിൽ ശനിഗ്രഹത്തിൻ്റെ പ്രതിനിധിയാണ്. അപ്പം ശനിഗ്രഹം എന്ന് തന്നെ നമുക്ക് പറയാം. ഈ 8 ഭാഗിച്ച സ്ഥാനത്ത് ശനിയുടെ ഏതാണോ സ്ഥാനം വരുന്നത് ആ സമയത്തുള്ള കാലത്തെയാണ് ഗുളിക കാലം എന്ന് പറയുന്നത്, ഗുളികൻ്റെ സമയം എന്നർത്ഥത്തിൽ. അതനുസരിച്ച് ശുഭാശുഭങ്ങൾ നിശ്ചയിക്കുന്നു. ഇതാണ് ഈ 1.5 മണിക്കൂർ രാഹുകാലവും യമഖണ്ഡകാലവും ഗുളികകാലവും വരാനുള്ള വിധി. ഇനി ഇതിനെ കുറച്ച് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ഈ ഉദയാസ്തമയങ്ങളുടെ ഇടയിലുള്ള സമയത്തെ 8 ഭാഗിച്ച് കിട്ടുന്നതിനെ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ ഞായറാഴ്ച 4:30 മുതൽ 6 വരെ എന്നെങ്ങനെയാണ് നിശ്ചയിക്കുന്നത് എന്നൊരു ചാർട്ടിലൂടെ മനസ്സിലാക്കേണ്ടി വരും. ചാർട്ട് ഒന്ന് പറയാം ഞാൻ എങ്ങനെയാണ് ചാർട്ട് നിർമ്മിക്കുന്നതെന്ന്. ഇവിടെ ചെറുതായിട്ട് കാണാവുന്നതാണ് എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുകയെന്ന്. ഇപ്പോൾ 8 ഭാഗിച്ച സമയമാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. അതിൽ 6 മുതൽ 7.5 വരെ, 7.5 മുതൽ 9 വരെ എന്നുള്ള രീതിയിൽ 8 6 മുതൽ 6 ഉദയം, 6 അസ്തമയം എന്നുള്ള രീതിയിൽ 8 ഭാഗിച്ചു. അത് മുകളിൽ എഴുതി. എന്നിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി എന്നെഴുതി. വെള്ളി ശനി ഈ ദിവസങ്ങളുടെ പേരുകൾ എഴുതി. അപ്പോൾ ഇതിൽ നമുക്ക് 7 കോളങ്ങളാണുള്ളത്. ഓരോ ദിവസത്തെയും സമയം അറിയുക എന്നുള്ളതാണ് ഈ ചാർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കുറച്ചുകൂടെ വിശദമായിട്ട് നോക്കാവുന്നതാണ്. എന്നിട്ട് ആദ്യത്തെ ഞായർ എന്നുള്ളതിൻ്റെ തുടർച്ചയായി തന്നെ മുകളിലുള്ള ആ ലൈനിൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി, അത് കഴിഞ്ഞ് രാഹു. ഈ രാഹുവിനെ നമ്മളിവിടെ ആഡ് ചെയ്തു, കാരണം 7 ദിവസഗ്രഹങ്ങളും പിന്നെ രാഹുവും ചേർത്തു. അപ്പോൾ അത് 8 കോളങ്ങളായി അവിടെ. അതുപോലെ തിങ്കളിലും 8 കോളങ്ങൾ വരുന്നു. തിങ്കൾ തൊട്ട് തുടങ്ങുമ്പോൾ ഞായർ കഴിഞ്ഞ് തിങ്കൾ വന്നതുപോലെ അതേ ക്രമത്തിൽ പോവും. തിങ്കൾ കഴിഞ്ഞ് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി രാഹു പിന്നെ ഞായർ വരും. ഈ ക്രമം തുടർന്നു പോവും. അവസാനത്തെ ശനിയാഴ്ച നമ്മൾ നോക്കുമ്പോൾ ശനി കഴിഞ്ഞാണ് ഇവിടെ രാഹു വന്നിരിക്കുന്നത്. ശനി 7 കോളത്തിലും രാഹു 8 കോളത്തിലുമാണ്. അപ്പോൾ ഇവിടെ അവസാനത്ത് വരുമ്പോൾ ശനി 1 കോളത്തിൽ നിൽക്കുന്നത് കൊണ്ട് 2 കോളത്തിൽ രാഹു വരുന്നു. ശനി രാഹു പിന്നെ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി, ഇങ്ങനെയാണ് അവസാനത്തെ 7 ശനിയുടെ കോളം അവസാനിക്കുന്നത്. ഇതിൽ നിന്നാണ് ഈ സമയം നമ്മൾ നിശ്ചയിച്ചെടുക്കുക. അപ്പോൾ അതിൽ ഒരു ഉദാഹരണം മാത്രം പറയാം. ഇപ്പോൾ ദിവസത്തെ 8 ഭാഗിച്ച് വച്ചിരിക്കുന്ന അതിൽ ആ 8 ഭാഗിച്ച് കിട്ടുന്ന 1.5 മണിക്കൂർ, ആ 1.5 മണിക്കൂറിനെ
ഞായറിൻ്റെ സംഖ്യ, അതായത് ഞായറാഴ്ചയുടെ സൂര്യൻ്റെ സംഖ്യ എന്നത് 7 കൊണ്ട് ഗുണിക്കുക. 7 കൊണ്ട് ഗുണിച്ച് കിട്ടുന്നതിനോട് ഉദയ സമയം കൂടി ചേർക്കുമ്പോൾ, ഉദയ സമയം കൂടി ചേർത്ത് നമ്മൾ എഴുതുമ്പോൾ, അതിപ്പോൾ ഉദാഹരണത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ 6 മണിക്ക് ഉദയം, ഞായറാഴ്ച 6 മണിക്ക് ഉദയം, 6 മണിക്ക് അസ്തമയം എന്ന് വയ്ക്കുന്നു. 12 മണിക്കൂർ കിട്ടി. ഈ 12 മണിക്കൂറിനെ 8 ആയിട്ട് ഭാഗിച്ചു. 8 ആയിട്ട് ഭാഗിച്ചപ്പോൾ 1.5 മണിക്കൂർ കിട്ടി. ഇനി ഈ 1.5 മണിക്കൂർ ഇൻറ്റു 7, 1.5 മണിക്കൂറിനെ 7 കൊണ്ട് ഗുണിക്കുന്നു. 7 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് നമുക്ക് കിട്ടുന്നത് 9.1 എന്ന് കിട്ടും. അതിനോട് ഉദയസമയം ചേർക്കുന്നു. 9.1നോട് ഉദയസമയം 6 ആണ്, 6 AM ആണ്. അത് ചേർക്കുന്നു. അത് ചേർക്കുമ്പോൾ 15.1 കിട്ടും. അതിനോട് ഈ രാഹുകാലത്തിൻ്റെ 1.5 മണിക്കൂർ കൂടി ചേർക്കും. അപ്പോൾ എത്ര കിട്ടി? 16.5 എന്നുള്ള രീതിയിൽ 16.5 എന്ന് പറയുന്നത് 4.5 എന്ന സമയമാണല്ലോ. അപ്പോൾ അത് 4.5 കിട്ടി. ഇങ്ങനെയാണ് ഈ ഇത് കണക്ക് കൂട്ടുന്ന ഒരു രീതി. ഇതിൽ രാഹുകാലത്തിൻ്റെ സ്ഥാനം നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ചില വ്യത്യാസങ്ങൾ കാണാം. ഇതുപോലെ തന്നെ യമഖണ്ഡകാലം നമ്മൾ കണക്കാക്കുന്നു. യമഖണ്ഡകാലം നേരത്തെ പറഞ്ഞു വേഴത്തിൻ്റെ സമയമാണ്. വേഴത്തിൻ്റെ സമയം കണക്കാക്കുമ്പോൾ ക്രമത്തിൽ നമ്മൾ നോക്കിയാൽ ഈ ഇപ്പോൾ ഉണ്ടാക്കിയ ചാർട്ടിലെ മുകളിൽ നിന്ന് താഴോട്ട് ലെഫ്റ്റ് സൈഡിൽ എഴുതിയിട്ടുള്ള വേഴത്തിൻ്റെ ദിവസം, ആ വേഴത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ 1.5 മണിക്കൂർ കൂട്ടിക്കൂട്ടി പോയാൽ, അതായത് വേഴത്തിൽ നിന്ന് ബുധൻ, ചൊവ്വ, തിങ്കൾ, ഞായർ എന്ന ക്രമത്തിൽ 1.5 മണിക്കൂർ കൂട്ടിപ്പോകുമ്പോൾ ഞായർ വരെയുള്ള ആ ക്രമം നമുക്ക് കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയാൽ, വ്യാഴാഴ്ച യമഖണ്ഡകാലം 6 മുതൽ 7.5 ആണെങ്കിൽ ബുധനാഴ്ച അതേ ക്രമത്തിൽ 7.5 മുതൽ 9 വരെയും, ചൊവ്വാഴ്ച 9 മുതൽ 10.5 വരെയും, പിന്നെ ഇങ്ങനെ അതുപോലെ 10 മുതൽ 12 വരെ തിങ്കളാഴ്ച, ഞായറാഴ്ച 12 മുതൽ 1.5 വരെ യമഖണ്ഡകാലം എന്ന് കിട്ടും. ബാക്കി വെള്ളിയുടെയും ശനിയുടെയും, അപ്പം ഞായർ കഴിഞ്ഞിട്ടുള്ള ബാക്കി 2 എണ്ണത്തിൻ്റെ നമ്മൾ ചേർക്കുമ്പോൾ വരുന്നത് അവസാന കോളങ്ങളിലാണ്, അതായത് 7ാം കോളത്തിലും 8ാം കോളത്തിലും വരും. അപ്പോൾ വെള്ളിയാഴ്ച 4.5 മുതൽ 6 വരെ യമഖണ്ഡകാലവും, ശനിയാഴ്ച 3 മുതൽ 4.5 വരെ യമഖണ്ഡകാലവും, അങ്ങനെയായിരിക്കും ആ കോളത്തിൽ അത് വരിക. അപ്പോൾ ഇതിൽ നേരത്തെ ഈ കാണിച്ച ക്രമത്തിൽ വിശദമായ അത് എഴുതി നോക്കിയാൽ അത് പരിചയപ്പെടാൻ എളുപ്പമായിരിക്കും. ഇതുപോലെ തന്നെ ഗുളികാകാലവും 1.5 മണിക്കൂർ കൂട്ടിപ്പോയാൽ ഗുളികാകാലമായി. എങ്ങനെയാണ്? ഈ ശനി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ശനിയുടെ സ്ഥാനം എഴുതിയിട്ടുള്ള ആ ശനിയിൽ ആദ്യം എടുക്കുക. ശനിയിൽ എടുത്തു കഴിഞ്ഞാൽ 6 മുതൽ 7.5 വരെ. അപ്പോൾ ശനിയാഴ്ച ഗുളികാകാലം 6 മുതൽ 7.5 വരെയാണ്. വെള്ളിയാഴ്ച അതിന് പുറകോട്ട് പോകുമ്പോൾ വെള്ളിയാഴ്ച 7.5 മുതൽ 9 വരെ, അത് കഴിഞ്ഞ് വ്യാഴാഴ്ച 9 മുതൽ 10.5 വരെ, ഇങ്ങനെ നമ്മൾ കൂട്ടിക്കൂട്ടി പോയാൽ അവസാനം ഞായറാഴ്ച വരുന്ന ശനിയാഴ്ച, അതായത് ശനിയുടെ ആ സമയം വരുന്നത് ഞായറാഴ്ച നോക്കുമ്പോൾ 3.5 മുതൽ 4.5 വരെ എന്ന് കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ക്രമം. ഇതിൽ ഒരു രഹസ്യമുള്ളത് രാഹുകാലം ഒരിക്കലും ഉദയസമയത്ത് വരില്ല എന്നുള്ളതാണ്. രാഹുകാലത്തിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൊവ്വാഴ്ച 7.5 മുതൽ 9 വരെയാണ് രാഹുകാലം. അത് കഴിഞ്ഞ് പിന്നെ വ്യത്യസ്തമായ സമയങ്ങളിൽ രാഹുകാലം വരുന്നു. ഒരിക്കലും രാഹുകാലം ഉദയത്തിൽ വരില്ല. എന്നാൽ യമഖണ്ഡകാലവും ഗുളികാകാലവും ഉദയസമയത്തും വരാം എന്നുള്ളതാണ് ഈ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്രയും ഇതിനൊരു പരിചയപ്പെടുത്തൽ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ശാസ്ത്രം എങ്ങനെയാണ് ഇത് ഇവർ കണക്കാക്കിയത്, അപ്പോൾ ഓരോ കാര്യത്തിനും ശുഭസമയം എങ്ങനെ നിശ്ചയിക്കുന്നു, ഇപ്പോൾ മുഹൂർത്തം ഒരു ശുഭസമയമായിട്ട് നമ്മൾ കണക്കാക്കുന്നു,
അശുഭ സമയം നിശ്ചയിക്കാൻ ഈ പറയുന്ന കണക്കുകൾ നോക്കിയിട്ടാണ്. ഇതിപ്പോൾ ഞാൻ വളരെ ചുരുക്കി സംക്ഷിപ്തമായ ഒരു പരിചയപ്പെടുത്തലാണ് നടത്തിയത്. ശരിക്കും ഇത് നന്നായിട്ട് ക്ലാസ് എടുത്ത് പഠിക്കേണ്ട ഒരു സാധനമാണ്, ഒരു രീതിയാണ്. ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും വിചാരിക്കുന്നത് ജ്യോതിഷമൊക്കെ പഠിക്കുക വളരെ ബുദ്ധിമുട്ടാണെന്നാണ്. കാരണം അതുമായിട്ട് ഒരു പരിചയമില്ലാത്തത് കൊണ്ട് അങ്ങനെ തോന്നുക. വാസ്തവത്തിൽ വളരെ എളുപ്പം സരളമായി പഠിക്കാൻ പറ്റും. അതിന് കാരണം ഇപ്പോൾ പറഞ്ഞതുപോലെ ഇതെല്ലാം കണക്കുകളിലാണ് നിൽക്കുന്നത്. ചില സ്ഥലത്ത് ചില വ്യത്യാസങ്ങൾ, ഇപ്പോൾ രാഹുകാലത്തിൻ്റെ കാര്യത്തിൽ കണക്കിൻ്റെ കാര്യം കുറച്ച് വ്യത്യസ്തമായിട്ടാണ് വരിക. അത് ചില സമയത്തുണ്ട്. എന്നാൽ ബാക്കി സാമാന്യ രീതിയിൽ കണക്കിൽ നിന്നുകൊണ്ടാണ് ഇതെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉദയാസ്തമയങ്ങളും സ്ഥാനങ്ങളും ഒക്കെ നോക്കിയിട്ട് എല്ലാം നമുക്ക് ചാർട്ട് ഉണ്ടാക്കി മനസ്സിലാക്കാൻ പറ്റും. ഒന്നും ഇതിൽ വേറെ രഹസ്യങ്ങളായിട്ടൊന്നുമില്ല. അതാണ് ഞാനത് വീണ്ടും വീണ്ടും പറയുന്നത്. ഏറ്റവും ശാസ്ത്രീയമായിട്ടാണ് ഇത് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ സമയങ്ങളിൽ ഉണ്ടാകുന്ന ഊർജത്തിൻ്റെ എനർജിയുടെ വ്യത്യസ്തമായ ഭാവങ്ങൾ അത് മനസ്സിലാക്കി അത് മനസ്സുമായിട്ടുള്ള ബന്ധം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂര്യൻ ഉദിക്കുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഭാവം, ചന്ദ്രനെ ഉദിച്ചു കാണുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഭാവം, ഓരോ തിഥികളിലും മനസ്സിലുണ്ടാകുന്ന വ്യത്യസ്തമായ ഭാവങ്ങൾ, ഇതൊക്കെ കണക്ക് കൂട്ടാൻ ഇത്തരത്തിലുള്ള ഭാവങ്ങൾ അവർ മനസ്സിലാക്കി. അപ്പോൾ ഈ രാഹുകാലവും യമഖണ്ഡകാലവും ഗുളികാകാലവും ദിവസത്തിൻ്റെ 12 മണിക്കൂറിനെ 8 ഭാഗിച്ച് 1.5 മണിക്കൂർ വച്ച് ഓരോ മണിക്കൂറിലും ഈ ഗ്രഹങ്ങളുടെയും രാഹുവിൻ്റെയും സ്ഥാനം നിശ്ചയിച്ച് പറഞ്ഞതാണ് മൊത്തത്തിലുള്ള ഇതിൻ്റെ ഒരു രഹസ്യമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രക്രിയയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ വിഷയം നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇതൊരു തുടക്കമാകും. കാരണം ജ്യോതിശാസ്ത്രത്തിൻ്റെ ആധികാരികമായ തലങ്ങളിലേക്ക് പ്രവേശിക്കാൻ ഒരു തുടക്കമാകും, അത്രയേ ഉള്ളൂ. അത് തുടർന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ സംവാദത്തിൽ ഇത്രയും പറയാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി വരുന്ന ഭാഗങ്ങളിൽ ജ്യോതിഷത്തിൻ്റെ മറ്റ് ചില രഹസ്യങ്ങളും കൂടി പറയാനുണ്ട്. ഇത് 108 ഒരു രഹസ്യം, 108 മന്ത്രങ്ങൾ നമ്മൾ ജപിക്കുന്നത് എന്തുകൊണ്ടാണെന്നും മറ്റു ചില കാര്യങ്ങൾ അടുത്ത ഭാഗങ്ങളിൽ പറയുന്നുണ്ട്. അതുപോലെ മറ്റ് ജ്യോതിശാസ്ത്രത്തിൻ്റെ മറ്റ് വിഭാഗങ്ങളെ, ഹസ്തരേഖയും അതുപോലെ തന്നെ വാസ്തുവും മറ്റ് ശാസ്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നാഡീ ജ്യോതിഷം, ഇതിനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് വിചാരിക്കുന്നു. ഈ സംവാദത്തിൽ ഇത്രയും. എല്ലാവർക്കും നമസ്കാരം.